നമസ്കാരം. ഈ വാഴയിലയിലെ ചൂട് അടപ്രഥമം ഒഴിച്ച് കഴിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ടേസ്റ്റാണ് അതിന്. പണ്ട് നാട്ടിൻപുറത്തിലൊക്കെ പെൺകുട്ടിയുടെ കല്യാണം ആ നാട്ടിൽ നടക്കുമ്പോഴേ, ഇന്നത്തെ എൻ്റെ കൂട്ട് ഈ കേറ്ററിംഗ് സംവിധാനമൊന്നുമില്ല, എല്ലാം അവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അടപ്രഥമനായാലും മറ്റെല്ലാ വിഭവങ്ങളും തലേ ദിവസം ഉറങ്ങാതെ ആൾക്കാരിൽ നിന്ന് എല്ലാം പ്രിപ്പയർ ചെയ്യും. അപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനൊക്കെ അതിനിടയിൽ കൂടി ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുമ്പോഴേ ഈ അടപ്രഥമൻ്റെ രുചി എന്ന് പറയുന്നത് വല്ലാത്ത രുചി. അതിന് മണമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വായ്പടി ഇങ്ങനെ കപ്പലോടിക്കാനുള്ള സംഭവമാണ്. അപ്പം അന്നേ നമ്മുടെ മനസ്സിലുണ്ട് ഈ അടപ്രഥമൻ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീൽ. എവിടെ പോയാലും അടപ്രഥമന് വേണ്ടി നമ്മളിങ്ങനെ നോക്കി നടക്കും. പക്ഷേ കാലം എത്ര കഴിഞ്ഞിട്ടും നമുക്ക് ഇന്നത്തെ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു അടപ്രഥമൻ്റെ രുചി കിട്ടാറില്ല. അപ്പം ചില രുചികൾ നമ്മളെ ഓർമ്മകളായിട്ട് നിന്നിട്ട് അത് സാധ്യതകളായിട്ട് മാറാറുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ നമ്മളെല്ലാവരുടെ ചേർന്ന് ഉണ്ടാക്കിയ അടപ്രഥമൻ എപ്പോഴും നാച്ചുറലാക്കാനാണ് ശ്രമിച്ചത്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിവിടെ തന്നെ പ്രിപ്പയർ ചെയ്താണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ അട പോലും നമ്മൾ ആ പണ്ട് കാലങ്ങളിൽ കല്യാണ സദ്യക്ക് നാട്ടിൻപുറങ്ങളിൽ എങ്ങനെയാണ് അട ഉണ്ടാക്കിയത് അതേ രീതിയിലാണ് ഞങ്ങളിത് പ്രോസസ്സ് ചെയ്തത്. ഈ ഞാൻ ഇവിടെ വരുന്ന ആൾക്കാർ സിനിമയിലെ സുഹൃത്തുക്കളായാലും മറ്റു സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴും ഇവിടുത്തെ അടപ്രഥമം കഴിക്കുമ്പോൾ അവർ പറയാറുണ്ട് എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ഞങ്ങളെല്ലാം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് അത് ചേർക്കാറുണ്ട്. പലരും പറയാറുണ്ട് ഞാൻ വെറുതെ അടപ്രഥമൻ ഞങ്ങൾ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചിട്ട് കഴിക്കാൻ ഇരുന്നിട്ട് പറയുകയല്ല, ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മൾ വെക്കുന്ന അടപ്രഥമന്. അനൂപ് മേനോൻ്റെ സിനിമയിൽ അനൂപ് മേനോൻ ഏത് സിനിമയായിരുന്നു മെഴുകുതിരി അത്താഴങ്ങൾ, ആ മെഴുകുതിരി അത്താഴങ്ങൾ എന്ന സിനിമയിനകത്ത് പറയാറുണ്ട് ഏത് ഷെഫിൻ്റെയും ലൈഫിലേക്ക് ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കീ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇൻഗ്രീഡിയൻറ്റ് ദൈവം നേരിട്ട് പറഞ്ഞെന്നില്ലെങ്കിലും ഞങ്ങളത് കണ്ടെത്തിയതാണ് ഇൻഗ്രീഡിയൻറ്റ്. അത് ഞങ്ങൾ അവസാനം ഇതിനകത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്കെല്ലാം വയ്ക്കാം. ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നമ്മൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങുന്നത് വാഴയിൽ നിന്നാണ്.
ഇതാണ് ഈ പായസം, ഈ അടപ്രഥമന്റെ റെസിപ്പി. എങ്ങനെയുണ്ട്? നല്ല. എന്താ വീഡിയോക്ക് വേണ്ടി എടുക്കുമ്പോ ചളവായി പോവാ? അത് കൊള്ളാം. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു അല്ലേ? ശരിക്കും ഇത് നല്ലത് തന്നെയായിരുന്നു. എല്ലാവരും പറയുന്നത് ഒരു കീ ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് ചേർക്കുന്നതാണ്. ഇതിനകത്ത് ചേർത്ത കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സാണ്. പേരൻറ്റിങ് എന്ന് പറയുന്നത് ശരിക്കും കുട്ടികൾക്ക് വേണ്ടി ബാങ്കിൽ നിക്ഷേപിക്കുന്ന ബാലൻസോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും മുന്തിയ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് അവരെ ഏതെങ്കിലും കോളേജിൽ ദൂരെ പഠിപ്പിക്കുന്നതോ അവർക്ക് വേണ്ടി നേടുന്ന ബാങ്ക് ബാലൻസ് ഒന്നുമല്ല. ഇങ്ങനെ അവരവരുടെ തലമുറയിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ കുട്ടികൾക്കും അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കുറേ പാഠങ്ങൾ ചേർത്ത കുറേ സമ്പാദ്യമായിരിക്കണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ അടപ്രഥവനും ഇവിടെ വയ്ക്കുന്ന വിഭവങ്ങളുമൊക്കെ ഒരു പാരമ്പര്യം ചേർത്ത്, ഒരു സ്നേഹം ചേർത്ത്, ഒരു യൂണിറ്റ് ചേർത്തിട്ട് ഞങ്ങൾ ഒരുക്കുന്നത്. ഇപ്പം ഈ പായസത്തിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഞങ്ങളുടെ നാലുപേരുടെയും മനസ്സുണ്ട്. അതാണ് ഈ ഒരു കീ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓണമായാലും എന്ത് ആഘോഷങ്ങളായാലും നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ നമ്മുടെ കുടുംബത്തോട് ചേർത്തിരുന്ന് അതിനകത്തൊരു മറയില്ലാതെ, കാരണം നമുക്ക് കൊടുക്കാൻ പറ്റിയ, പിന്നെയും ഞാൻ പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ഈ യൂണിറ്റി പഠിപ്പിച്ച് കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് ഇനി ഈ ഓണത്തിലും ഞങ്ങൾ സന്തോഷത്തോടെ അല്ലേ കടക്കുകയാണ്. എന്താ പറയുന്നത്, ഇനിയുള്ള വരും ഓണങ്ങളിലും ഈശ്വരൻ ജീവനോടെ നമ്മളെയൊക്കെ നിർത്തുകയാണെങ്കിൽ വീണ്ടും സന്തോഷത്തോടെ ഒരു യാത്ര ചെയ്യാനാണ് ഞങ്ങൾ ഓരോരുത്തരും താല്പര്യം. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ട എല്ലാ സമ്പാദ്യങ്ങളും അവരുടെ മനസ്സിൽ നിറച്ചിട്ട് വേണം നമ്മൾ കടന്നു പോകാൻ. എല്ലാവർക്കും അല്ലേ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണമാവട്ടെ, നല്ലൊരു വർഷമാവട്ടെ. നമസ്കാരം. ഞാൻ നമസ്കാരം പറഞ്ഞു. ഇതൊക്കെ ഇടാനാ എനിക്കറിയാം. അപ്പം ഹാപ്പി ആവണം. എന്താ ഓണാശംസ പറയടാ, ഒരുമിച്ച് പറയാം. ഹാപ്പി ആവണം.